സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഓണം സ്പെഷ്യൽ പായസവുമായിട്ടാണ്. പൈനാപ്പിൾ പായസമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് എന്നാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി പായസമാണ് സംഭവം. ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലോ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ അറിയിക്കണം. ആൻഡ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പൈനാപ്പിൾ പായസത്തിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 kg വരുന്ന പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് ചോപ്പ് ചെയ്ത് നടുക്കത്തെ പോർഷനൊക്കെ കളഞ്ഞ് ഇവിടെ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1 kg അടുപ്പിച്ച് വരും. ആൻഡ് പിന്നെ വേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണ് നമ്മുടെ ചവ്വരി. ചവ്വരി നല്ല കടിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പായസം പ്ലെയിൻ ആവാതെ ചെറുതായിട്ട് കടിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ചവ്വരി ഇടണം. ഒരു 1/2 cup ചവ്വരി ഞാൻ വെള്ളത്തിൽ 1/2 hour കുതിർത്തി വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ് പായസത്തിൽ. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയും യൂസ് ചെയ്യാം. ശർക്കര പാനി അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ ഇന്നിവിടെ പഞ്ചസാര ആട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിന്ന് പായസം ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. സംഭവം തേങ്ങ ചിരണ്ടിയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെ എളുപ്പത്തിൽ പായസം ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ മാഗി, കോക്കനട്ട് മിൽക്ക് പൗഡർ, ഏറ്റവും എളുപ്പം പണിയാണ് സംഭവം. ഇപ്പൊ ഞാനിതൊരു വലിയ പാക്കറ്റ്, 100 രൂപയുടെ ഒരു പാക്കറ്റ് ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പായസത്തിന് എല്ലാത്തിനും ഉള്ള പോലെ തന്നെ കിസ്മിസ്, കാഷ്നട്ട്, ഏലക്ക, ഈ 3 സംഭവം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും വേണ്ട നെയ്യ്, നെയ്യ് ആവശ്യത്തിന് എടുത്തു വെക്കുക. നമുക്കിത് ആവശ്യം പോലെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ നമുക്കിതിന് ആവശ്യമായിട്ട്. സോ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പായസം, പൈനാപ്പിൾ പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ ഇനി കുക്കിങ്ങിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ പൈനാപ്പിൾ നമുക്ക് വേവിക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച പൈനാപ്പിൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ക്രഷ് ചെയ്യാൻ പാടുള്ളൂ, ജ്യൂസ് പോലെ ആവരുത്. ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഞാനിവിടെ പാത്രത്തിൽ 1/4 glass വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പൈനാപ്പിൾ ഓൾറെഡി നല്ല വെള്ളമുണ്ട്, എന്നാൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി 1/4 glass വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനിയത് സിമ്മിലിട്ടൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചവ്വരി ഒന്ന് സെറ്റാക്കാം. ചവ്വരി ഞാനിവിടെ നേരത്തെ 1.5 hours കുതിർത്തി വെച്ചിരിക്കുന്ന ചവ്വരി തിളച്ച വെള്ളത്തിലോട്ട് ഇടാണ്. ഇതൊന്ന് ചവ്വരി ഇനിയൊന്ന് വെന്ത് വരണം. ചവ്വരി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമ്പോൾ അപ്പോഴാണ് സംഭവം വേവുന്നത്. നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. നമ്മുടെ കിസ്മിസും കാഷ്നട്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പൈനാപ്പിൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച 1/2 cup വെള്ളവും ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പൈനാപ്പിളുടെ വേവാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് സംഭവം. ഞാനൊരു 15 to 20 minutes കൂടുതൽ ഞാൻ വച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ഈ വെന്ത പൈനാപ്പിളിനെ ഇനി വഴറ്റിയെടുക്കുന്നതാണ് അടുത്ത പരിപാടി. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് 2 teaspoons നെയ്യ് ഒഴിക്കാം. ഞാനൊരു 2 tablespoons നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. നെയ്യിൻ്റെ കണക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നമുക്ക് പൈനാപ്പിൾ നന്നായി വഴറ്റി കിട്ടണം. ആ ഒരു പച്ച മണം പോയി നല്ല നെയ്യിൽ നല്ലതായിട്ട് സോൾട്ട് ചെയ്ത് ഒരു സ്മെല്ലോട്ട് എത്തണം. നല്ലൊരു നല്ല മൂത്തൊരു മണം വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ശർക്കര ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് ശർക്കര പാനിയും ചേർക്കാം. പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് മധുരമുള്ള ഒരു പൈനാപ്പിളായിരുന്നു. സോ നമ്മൾ അധികം മധുരം ചേർക്കേണ്ട കാര്യമില്ല, പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഞാൻ 2 tablespoons പഞ്ചസാരയാണ് ഇതിനകത്തോട്ട് ഇടുന്നത്. പഞ്ചസാര ഒന്ന് ഉരുകി പൈനാപ്പിളിലോട്ടൊക്കെ പിടിച്ച് വരണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കണം ചവ്വരിയും കൂടെ ഇടാം. ചവ്വരി ഇട്ട ശേഷം മാഗി കോക്കനട്ട് പൗഡറിൻ്റെ 100 grams പാക്കറ്റാണ്, അതൊരു 4 cup വെള്ളത്തിൽ, ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. തേങ്ങ ചിരണ്ടി പാലെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പക്ഷെ എങ്ങനെ എളുപ്പത്തിൽ പായസം ഉണ്ടാക്കാമെന്നുള്ള ടെക്നിക്ക് ആയതുകൊണ്ട് നമ്മുടെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ടു ദ റെസ്ക്യൂ. സോ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്.
ഈ സെയിം സംഭവം നമുക്ക് മിൽമ പാലിലും ചെയ്യാം. അത്രയും അളവ് പാല് തന്നെ അതിനകത്ത് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മളത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, പകരം ഒന്ന് സിമ്മിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തേങ്ങാപ്പാൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇതിനകത്തോട്ടിടാം. ഏലക്ക കടിക്കുന്നത് താല്പര്യമില്ലെങ്കിൽ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് അതിൻ്റെ ഒരു ടീസ്പൂൺ നമുക്കിടാം ഇതിനകത്തോട്ട്. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാം. ഞാൻ തന്നെയാണ് കേട്ടോ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. സംഭവം നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ് സംഭവം. ഒരു വെറൈറ്റി പായസം പോലെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പൈനാപ്പിൾ ഒക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് ക്രഷ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ആ പൈനാപ്പിൾ നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നത്. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി സാധാ ഒരു പാലട നമ്മൾ സേമിയ പായസം ഒക്കെ കഴിച്ച് മടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് ഈ ഒരു പായസം ഇത്തവണ എന്തായാലും എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടോ മെസ്സേജ് അയക്കണം. ആൻഡ് എല്ലാവർക്കും ഒരു അടിപൊളി ഓണാശംസകളോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.